ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ നമുക്കറിയാം, കറന്റ് നമുക്ക് ഗെയിമിനകത്ത് നമ്മുടെ ഒരുപാട് കോയിൻസ് കിട്ടുന്ന രണ്ട് ഇവന്റ്സ് വന്നിട്ടുണ്ട്. സോ ആ ഒരു ഇവന്റിനകത്ത് ഒരുപാട് യൂസേഴ്സ് കമന്റായിട്ട് ചോദിക്കുന്നത് ഏത് ടീം സെലക്ട് ചെയ്യുന്ന നല്ലത്, അതായത് യൂറോപ്യൻ കപ്പിനകത്ത് ഇംഗ്ലണ്ട്, ജർമ്മനി അത്യാവശ്യം ടീംസ് ആണ് ടോപ്പ് എടുക്കുന്നത്, ഫ്രാൻസ് ആണ് ഏറ്റവും ടോപ്പ് എടുക്കുന്നത്, ഏത് ടീം എടുക്കുന്നതാണ് നല്ലതെന്ന് ഒരുപാട് പേര് യൂസേഴ്സ് കമന്റായിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോയിൻസ് എപ്പോൾ കിട്ടും, അതായത് ഇത്രയും കോയിൻസ് 8-6 കോടി അടങ്ങുന്ന ആ ഒരു കോയിൻ പൂൾ എപ്പോൾ കിട്ടും നമ്മുടെ കയ്യിലോട്ട്, അത്ര കിട്ടും എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്. സോ ഇത് ഈ ഒരു അമേരിക്കൻ കപ്പിനകത്ത് അർജന്റീനയാണ് ടോപ്പ് കിടക്കുന്നത്. സോ നമുക്ക് ഏതൊക്കെ ടീമാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിന്റെ ഒരു കൺഫർമേഷനും ഈ കോയിൻസ് എപ്പോൾ നമ്മുടെ കയ്യിലോട്ട് കിട്ടും എന്നുള്ള, എത്ര കോയിൻസ് വെച്ചിട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്. സോ നേരെ നമുക്ക് വീഡിയോട്ട് പോകാം. ഫസ്റ്റ് തന്നെ യൂറോപ്യൻ കപ്പാണ്, യൂറോപ്യൻ കപ്പ് ഇപ്പോൾ ടോപ്പ് കിടക്കുന്നത് ഫ്രാൻസ് ആണ്. തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഒരു ന്യൂ അക്കൗണ്ട് തുടങ്ങിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫ്രാൻസ് എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ എല്ലാവരും ഡൗട്ട്സ് ചോദിച്ചാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തത്. സോ ഇവിടെ കാണാൻ ടൂർണമെന്റ് റിവാർഡ്സ് ഉണ്ട്, ഈ റിവാർഡ്സ് എടുക്കാം. അപ്പൊ റാങ്കിൽ ഫസ്റ്റ് കിടക്കുന്നത് ഫ്രാൻസ് ആണ്. കാരണം ഫ്രാൻസ് ഇത്രയും ആൾക്കാർ ഫ്രാൻസിനകത്തുണ്ട്, സോറി ഇത്രയും ഗോൾസ് സ്കോർ ചെയ്ത് ഫ്രാൻസ് ആണ് ടോപ്പ് കിടക്കുന്നത്. സോ ഇതിന്റെ പ്രശ്നം എന്താ കഴിഞ്ഞാൽ, ഒരുപാട് യൂസേഴ്സ് വിചാരിക്കുന്നു ഫസ്റ്റ് കിടക്കുന്നവരൊക്കെ ഇത്രയും കോയിൻസ് ഫുള്ളായിട്ട് കിട്ടുക, അതായത് ഈ പ്രൈസ് പൂൾ ഇവിടെ ഉണ്ട്, നമുക്കറിയാം നമ്മുടെ കോയിൻ പ്രൈസ് പൂൾ ഉണ്ട് ഇവിടെ 8 കോടി, ഇത്രയും യൂസേഴ്സിന് കിട്ടും എന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. സോ ഇതിന്റെ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കിടക്കുന്ന ആൾക്കാർക്ക് അതായത് എത്ര യൂസേഴ്സ് ഫ്രാൻസ് എടുക്കുന്നു ആ ഒരു 8 കോടി അത്രയും ആൾക്കാർക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കിട്ടുക, അല്ലാതെ എല്ലാവർക്കും ആ കോയിൻസ് മൊത്തം കിട്ടുന്നില്ല. അതായത് ഇപ്പം അത്രയും യൂസേഴ്സ് വന്നു കഴിഞ്ഞാൽ അത്രയും കിട്ടുന്ന കോയിൻ്റെ എണ്ണം കുറയും. എൻ്റെ മെയിൻ ഒപ്പീനിയൻ വെച്ചിട്ട് ഈ ഒരു സ്പെയിൻ ജർമ്മനിയാണ് ഇപ്പം കറൻലി 5-6 സ്ഥാനത്തുള്ളത്, ഇത്രയും യൂസേഴ്സ് മാത്രമേ അതിനുള്ളൂ. ഇപ്പം ഇതിന്ന് ഫ്രാൻസ് നോക്കുവാണെങ്കിൽ സ്പെയിനിൻ്റെ എണ്ണം നമ്മൾ കാണാൻ ഇത്രയും കുറവാണ്. അപ്പോൾ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ സ്പെയിൻ എടുക്കുന്നതായിരിക്കും ഇപ്പോൾ കറലി. പക്ഷേ ഈ ഒരു ഇവന്റ് ജൂലൈ വരെ ഉണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ കറലി എൻ്റെ മെയിൻ അക്കൗണ്ട് എടുത്തിരുന്നത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് ഇപ്പോൾ 3rd പൊസിഷനാണ് ഉള്ളത്. അത്യാവശ്യം നല്ലൊരു സേഫ് പൊസിഷനാണ്, കാരണം 65-49 നോക്കുകയാണ് ഒരു 16 ആ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ 23-49 ആ ഒരു ഗ്യാപ്പ് കിടപ്പ്. കറലി ഞാൻ ഇപ്പോൾ ഇംഗ്ലണ്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു അക്കൗണ്ട് ന്യൂ ആയതുകൊണ്ടാണ് ഫ്രാൻസ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ കോയിൻസ് എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കിട്ടുക, അല്ലാതെ മൊത്തം കോയിൻസ് നമുക്ക് കിട്ടത്തില്ല. നെക്സ്റ്റ് നമ്മുടെ അമേരിക്കൻ കപ്പാണ്, അതിൽ നോക്കുവാണെങ്കിൽ നമ്മൾ കാണിച്ചു തരാം. ഇതിലിപ്പോൾ ടോപ്പ് കിടക്കുന്ന അർജന്റീനയാണ്. ഞാൻ തൽക്കാലം ഞാനിപ്പോൾ അർജന്റീന എടുക്കുന്നില്ല, കാരണം ഇതിപ്പം ജസ്റ്റ് ഒരു അക്കൗണ്ട് തുടങ്ങിയതുകൊണ്ട്. ഇവിടെ കാണിച്ചു തരാം, വേർ ഇസ് മെക്സിക്കോ. ഞാൻ മെക്സിക്കോ ആണ് ഇപ്പോൾ ഈ അക്കൗണ്ടകത്ത് എടുക്കുന്നത്. നിങ്ങടെ കാണാം മെക്സിക്കോയുടെ പൊസിഷൻ നിങ്ങളുടെ കാണാൻ പറ്റും. സോ അല്ലാതെ ഈ ഇതുവരെ ഈ ടീമൊന്നും സെലക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നോക്കിയിട്ടൊക്കെ എടുക്കാം. ഓക്കെ, ഇപ്പം റാങ്കിങ്ങിൽ 3rd ആണ് മെക്സിക്കോ കിടക്കുന്നത്. ഞാൻ ഇവിടെ കാണിച്ചു തരാം, ഈ ഇതിൻ്റെ പ്രൈസ് പൂൾ ഫസ്റ്റ് കിടക്കുന്ന 6 കോടിയാണ്. സോ അർജന്റീനയാണ്, അർജന്റീനയും ബ്രസീലും അടുത്തടുത്താണ്, ഇപ്പം 3-84 ജസ്റ്റ് ഗ്യാപ്പേ ഉള്ളൂ. പക്ഷേ മെക്സിക്കോ നോക്കാം, 3rd പൊസിഷനാണ്, ഇത്രയും യൂസേഴ്സ് ഇല്ല. അതുപോലെ തന്നെ ഉറുഗ്വേ എടുക്കുന്നതും നല്ലതായിരിക്കും, കാരണം ഉറുഗ്വേക്ക് ഇത്രയും യൂസേഴ്സ് ഇല്ല. ഇവിടെ കാരണം ഉറുഗ്വേ വളരെ കുറവാണ്, കൊളംബിയയും കുറവാണ്. പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസ് ഉണ്ട് ഈ ഇവന്റ് കഴിയുന്ന ടൈമിനുള്ളിൽ. ഇവന്റിന്റെ എൻഡ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു ജൂലൈ മിഡാണ്. ഞാൻ ഇവിടെ ഇതിന്റെ സംഭവങ്ങൾ കാണിച്ചു തരാം. ഇവന്റിന്റെ പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം, 29 ഡേയ്സ് കൂടെ റിമൈനിങ് ഉണ്ട്. ഇപ്പം ഇന്നിപ്പം 18th തീയതിയാണ്, നെക്സ്റ്റ് 17 ജൂലൈ 17-18 ആ ഒരു ഗ്യാപ്പിലായിരിക്കും ഈ ഇവന്റ് എൻഡ് ചെയ്യുന്നത്. സോ ഇത്രയും കോയിൻസ് എല്ലാവർക്കും ഫുള്ളായിട്ടല്ല കിട്ടുക, സ്പ്ലിറ്റ് ആയിട്ടാണ് കിട്ടുക. അപ്പം ടീം ഇതുവരെ സെലക്ട് ചെയ്യാത്തൊരാണെങ്കിൽ ഈ ഒരു റാങ്കിങ് ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് വന്നവസം തന്നെ എല്ലാവരും ചെറവറസ് പിന്നെ കുറേ ആൾക്കാർ മാറ്റാൻ പറ്റില്ല. പിന്നെ ഗ്രൂപ്പിലൊരു കോമഡി ആയിട്ട് കണ്ടതെന്ന് വെച്ചാൽ ഫ്രാൻസിൻ്റെ ആ ഒരു ലോകകുഹരം വേറെ നെതർലൻഡ്സൊക്കെ എടുത്തു എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഏതൊരു പുള്ളി ഫ്രാൻസും നെതർലൻഡ്സും മാറിയിട്ട് നെതർലാൻഡ് എടുത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നെതർലാൻഡ് ഇപ്പോൾ എവിടെയാണ്, നെതർലാൻഡ് ഇവിടെയാണ്. ഈ പുള്ളി നെതർലാൻഡ് ഫ്രാൻസ് എന്ന് വെച്ചിട്ട് നെതർലാൻഡ് എടുത്തിട്ട് ഈ പുള്ളി വെട്ട സ്ഥാനത്തായിരിക്കും. പുള്ളി ഇപ്പോൾ വീഡിയോ കാണുന്ന ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കോയിൻ്റെ കാര്യം ഇങ്ങനെയാണ്. ഈ ഒരു സംഭവം നമുക്ക് ഇത്രയും ഡേയ്സ് ഉണ്ട്. ഓക്കെ, 29 ഡേയ്സ് കൂടെ റിമൈനിങ് ഉണ്ട്. ജൂലൈ 19 ശേഷം ആയിരിക്കും, 19-18 ഗ്യാപ്പിലായിരിക്കും നമ്മളെ ഈ കോയിൻസ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുക. സോ എല്ലാ യൂസേഴ്സ് ആ ഒരു സംഭവം ചോദിച്ചിട്ടുണ്ടാകുന്ന ഈ കോയിൻ എപ്പോൾ നമ്മുടെ കയ്യിലോട്ട് കിട്ടും, ജൂലൈ 29 ആ ഒരു ടൈമിനായിരിക്കും നമുക്ക് ഈ കോയിൻസ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പൂൾ ഞാൻ പറഞ്ഞ പോലെ 6 കോടി 8 കോടി മോഡലാണ് നമുക്ക് കിട്ടുന്നത്. അത് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും കിട്ടുക. സോ നിങ്ങൾ ടീം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കുക, കാരണം ഒരിക്കൽ ഒരു ടീം സെലക്ട് ചെയ്താൽ പിന്നെ നമുക്ക് ഈ ടീം മാറ്റാൻ കഴിയില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈ മെക്സിക്കോ എടുത്തുകൊണ്ടാണ്, എനിക്കിപ്പോൾ ഒരിക്കലും മെക്സിക്കോ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ടീം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ടീം മാറ്റാൻ പറ്റില്ല. സോ കോയിൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ജൂലൈ ആ ഒരു ടൈമിനായിരിക്കും 18-19 ഗ്യാപ്പിലായിരിക്കും നമ്മുടെ അക്കൗണ്ടിലോട്ട് വരിക. അതായത് ഡയറക്റ്റ് ഇൻബോക്സിലോ അല്ലെങ്കിൽ കൊരാമെ നിങ്ങൾ റിവാർഡ് ചെയ്ത് മോഡലായാലും നമുക്കത് കിട്ടും. പക്ഷേ എത്ര യൂസേഴ്സ് ഇതിൽ കൂടുന്നോ അത്രയും കോയിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പോൾ ഈ ഫ്രാൻസ് എല്ലാവരും ചാകര എടുക്കുന്ന സ്ഥിതിക്ക് ഫ്രാൻസിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസ് ഉള്ളവർക്ക് കോയിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് മാക്സിമം ഒരു 5-4-3 പൊസിഷനിൽ എത്താനാണ് ശ്രമിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇംഗ്ലണ്ട് ആണ് ഞാൻ മെയിൻ ടീമിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ജർമ്മനി സ്പെയിനൊക്കെ അടുത്തടുത്തുണ്ട്, ടർക്കി ഉണ്ട്. പിന്നെ ഒരു അവിടെ വേറെ സംഭവിച്ചാൽ 5 കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് 10 അങ്ങനെയൊക്കെയാണ് വരുന്നത് പൊസിഷൻ.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അറിയാൻ പറ്റിയത്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ കമന്റ് റിപ്ലൈ ആയിട്ട് പറയുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തിടാം. ഓക്കെ, അപ്പൊ പ്രൈസ് പൂൾ ഇങ്ങനെയാണ്, 8 കോടി 4 കോടി ഈ മോഡലാണ് ഇതിൽ വരുന്നത്. മറ്റേലും അമേരിക്കൻ കമ്പനിയിൽ കുറച്ച് കുറവാണ് എങ്കിലും രണ്ടിലും പ്രൈസ് പൂൾ ഉണ്ട്. സോ എല്ലാവരും നോക്കിയിട്ടൊക്കെ ടീം സെലക്ട് ചെയ്യുക. ഏത് ടീമാണ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യുക. വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ ജസ്റ്റ് കമന്റ് ചെയ്യുക ഗൈസ്.